ആ വീട്ടുകാർക്ക് എന്നോട് വിഷമമില്ല, കാരണം ഇന്ന് അർജുന്റെ അച്ഛൻ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞ എന്റെ മോനെ പിടിക്കുന്ന പോലെ തന്നെയാണ് എന്ന് ആ പറഞ്ഞപ്പോ എനിക്ക് എന്റെ ശരിക്കും പറഞ്ഞ കാര്യം അപ്പോഴാണ് ഞാൻ വീട്ടിൽ പോലെ അല്പം കാര്യം കരഞ്ഞു. ആ അച്ഛൻ പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ മോനെ പിടിക്കുന്ന പോലെ തന്നെയാണ് കയ്യിൽ എന്റെ കൈ പിടിച്ചപ്പോഴത്തേക്ക്. അപ്പൊ അർജുൻ അച്ഛൻ പറഞ്ഞപ്പോഴത്തേക്ക് വളരെയധികം എനിക്ക് അതധികം എന്റെ മനസ്സ് ഉൾക്കൊണ്ടുണ്ട്. അമ്മയോടൊപ്പം കുറച്ചറിയിരുന്നു, അവർക്കറിയാം ഞാൻ എന്താ പറയുക. കാരണം അവരും കുടുംബാംഗങ്ങളെന്ന് പറഞ്ഞിരുന്നല്ലോ, മണ്ണിനടിയിൽ ചിലപ്പോൾ കാണുന്ന മാറ്റി സംശയം നിവാരണം നടത്തണം. ഇന്ത്യൻ ആർമി വരുന്ന കരയെ പരിശോധിക്കാനാണല്ലോ, ഓൾറെഡി ഇന്ത്യൻ നേവി ഉണ്ട്. അപ്പൊ കരയിൽ മണ്ണ് മാറ്റിയാലും പരിശോധിക്കാൻ റഡാർ അവർ കൊണ്ടുവരുന്നത് തന്നെ. പക്ഷേ അന്ന് കുറേ ഒരുപാട് പഴി കേട്ടതാണ്, കാരണം അർജുനെ രക്ഷിക്കാൻ ഞാൻ ബോഡി റിക്കവർ ചെയ്യാൻ വേണ്ടി അല്ലാതെ ഉദ്ദേശിച്ചു, ഒരു രക്ഷിക്കാൻ കണക്ക് തന്നെ പോയത്, റെസ്ക്യൂ വേണ്ടി തന്നെ. എന്തെങ്കിലും ജീവസാധ്യത ഉള്ളത് മണ്ണിനടി മാത്രമാണ്. ഒരിക്കലും വെള്ളത്തിന് നിങ്ങൾക്ക് തന്നെ അറിയാം, സാധാരണ ചിന്തിക്കുന്നവർക്ക് തന്നെ അറിയാം, വെള്ളത്തിനടി പോയി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ആൾ ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളത്. കാരണം മാത്രമല്ല ആ ഫോൺ റിങ് ചെയ്തും ബാക്കിയുള്ളവരെല്ലാം പ്രതീക്ഷയെല്ലാം മണ്ണിനടി ഉണ്ടാവും, അവിടെ ജീവനോട് തിരിച്ച് കിട്ടുമെന്നുള്ളത് തന്നെയായിരുന്നു. പിന്നെ 72 ദിവസം കഴിഞ്ഞാൽ എടുക്കുന്ന അറിയാമല്ലോ, അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനില്ലെങ്കിൽ വേറെ ആളെ രക്ഷപ്പെടുത്താലും ഒരു മണ്ണടി പരിശോധന തീർച്ചയായും ഉണ്ടാവും. ഷിരൂരിൽ അർജുന വേണ്ടിയിട്ടുള്ള ദൗത്യത്തിൽ ആദ്യമുണ്ടായിരുന്ന വ്യക്തിയാണ് നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേൽ. നമസ്കാരം. എങ്ങനെയാണ് ഈ ദൗത്യത്തിലേക്ക് എത്തിപ്പെടുന്നത്? ഞാൻ ദൗത്യത്തിലേക്ക് എത്തിപ്പെടുന്ന ഈ സംഭവം നടന്നതിൻ്റെ 4-ാം ദിവസമാണ് വീട്ടിൽ നിന്ന് അറിയുന്നത്. 4-ാം ദിവസം പുറപ്പെട്ട് അത് 16-ാം തീയതി സംഭവം നടക്കുന്നത്. ഞാൻ 19-ാം തീയതി പുറപ്പെട്ട് 20-ാം തീയതി വൈകിട്ട് രാത്രി 5-ാം ദിവസം വൈകുന്നേരത്തേക്കാണ് ഇവിടെ എത്തുന്നത്, ഞാൻ ഷിരൂരിലേക്ക് എത്തുന്നത്. അപ്പം കുറച്ചധികം എന്താ ജീവൻ സാധ്യത പലരെ ഇപ്പം അഭിപ്രായം ആ സമയത്ത് ഉണ്ടായിരുന്നു, മണ്ണിനടിയിൽ ഉണ്ടാകും, മണ്ണ് മാറ്റി പരിശോധിക്കൂ, ഫോൺ 2 ദിവസം റിങ് ചെയ്തു, വണ്ടി സ്റ്റാർട്ടായി, പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു ഞാനിന്ന് ഈ പറഞ്ഞ നിമിഷം ഞാനിന്നിപ്പോൾ ഒന്ന് അർജുനെ വീട്ടിൽ പോയിട്ട് വന്നതേ ഉള്ളൂ, അമ്മയോടൊപ്പം കുറച്ചതായിരുന്നു, അച്ഛനോടൊപ്പം കുറേതായിരുന്നു. അവിടെ ഞാൻ സ്ഥലത്തില്ലായിരുന്നു, മധുരയായിരുന്നു കൊണ്ട് അവിടെ നിന്ന് പോയിട്ടാണ് ഞാനിപ്പോൾ അർജുന അടക്കി 3-ാം ദിവസം ഇവിടെ വന്ന് വീടെ സന്ദർശിച്ചിട്ട് വന്ന വഴിയാണ്. പക്ഷേ അന്ന് കുറേ ഒരുപാട് പഴി കേട്ടതാണ്, കാരണം അർജുനെ രക്ഷിക്കാൻ ഞാൻ ബോഡി റിക്കവർ ചെയ്യാൻ വേണ്ടി അല്ലാതെ ഉദ്ദേശിച്ചു, ഒരു രക്ഷിക്കാൻ കണക്ക് തന്നെ പോയത്, റെസ്ക്യൂ വേണ്ടി തന്നെ. എന്തെങ്കിലും ജീവസാധ്യത ഉള്ളത് മണ്ണിനടി മാത്രമാണ്. ഒരിക്കലും വെള്ളത്തിന് നിങ്ങൾക്ക് തന്നെ അറിയാം, സാധാരണ ചിന്തിക്കുന്നവർക്ക് തന്നെ അറിയാം, വെള്ളത്തിനടി പോയി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ആൾ ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളത്. കാരണം മാത്രമല്ല ആ ഫോൺ റിങ് ചെയ്തും ബാക്കിയുള്ളവരെല്ലാം പ്രതീക്ഷയെല്ലാം മണ്ണിനടി ഉണ്ടാവും, അവിടെ ജീവനോട് തിരിച്ച് കിട്ടുമെന്നുള്ളത് തന്നെയായിരുന്നു. പിന്നെ 72 ദിവസം കഴിഞ്ഞാൽ എടുക്കുന്നത് അറിയാമല്ലോ, അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനില്ലെങ്കിൽ വേറെ ആളെ രക്ഷപ്പെടുത്താലും ഒരു മണ്ണടി പരിശോധന തീർച്ചയായും ഉണ്ടാവും. മണ്ണിനടി പരിശോധന ഇല്ലെന്ന് അറിയാം, ബാക്കിയുള്ള എല്ലാവർക്കും പിന്നെ ചൂട് മാറ്റാം, ഈ വെള്ളത്തിലുള്ളവന്മാർ തെറ്റാണ്, ക്രൂശിക്കാൻ എല്ലാവരും കാണും. ഞാനത് ഒന്നും വകവെക്കുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ അത്. സോഷ്യൽ മീഡിയ തന്നെ ഒരുപാട് ആൾക്കാർ ക്രൂശിക്കും, സപ്പോർട്ട് തുടക്കത്തിന് നല്ല സപ്പോർട്ട് കാര്യം, രഞ്ജിത്തിന് നല്ല സപ്പോർട്ട് ഒരുപാട് ഈ ദൗത്യ രക്ഷത്തിനും ഈശ്വരമാൽപ്പ എത്തുന്നതിന് മുന്നേ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. അതുപോലെ തന്നെ തീർച്ചയായിട്ടും എനിക്ക് അഭിമാനിക്കാം, മനാഫ പറയാറുണ്ട് നിങ്ങളെ രണ്ടുപേരും തുടക്കം കുറിച്ചതുകൊണ്ടാണ് ഇത്രയും വലിയൊരു കാര്യം ദൗത്യമായിട്ട് കേരളമല്ല മൊത്തത്തിൽ എന്താണ് കേരളം മൊത്തം ഏറ്റെടുത്ത് സംസ്ഥാനം കേരളത്തിലെ മലയാളിക്ക് എന്തെങ്കിലും ഒരു മലയാളിക്ക് കേരളത്തിലെ ഒരു മലയാളിക്ക് എന്തെങ്കിലും സംബന്ധിച്ചു കഴിഞ്ഞാൽ മൊത്തം മലയാളികളും അതിന് കൂട്ടായിട്ട് കൂടുതൽ വരും. എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും കൂട്ടായ്മക്ക് ഒരു കൂട്ടായ്മയായിട്ട് ഉണ്ടാവുന്ന ഒരു തെളിവ് ക്ഷണിക്കപ്പെട്ടിട്ട് വന്നതാണ് ഈ ദൗത്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആരെ പൈസ വാങ്ങിച്ചാൽ പൈസ പ്രതീക്ഷ വന്നാൽ സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി എവിടെയെങ്കിലും പോയി അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ആരും പ്രതിഫലമാണ് ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ എന്നെ എന്തിനാ കുറ്റപ്പെടുത്തുന്നത്, വെള്ളത്ത് ഈ മണ്ണ് തെരയുന്നു പറഞ്ഞു, ആദ്യത്തെ 5 ദിവസം ആരാ തെരയുന്നത്? അവിടെ അഡ്മിനിസ്ട്രേഷൻ തന്നെ അല്ലേ വെള്ളത്തിലുണ്ടെന്നാണ് ആദ്യത്തെ 5 ദിവസം വേറെ റിപ്പോർട്ട് ഒന്നും വന്നില്ലല്ലോ. പിന്നെ എവിടെയാ തെരയേണ്ടത്? നിങ്ങൾ തന്നെ പറയൂ, ആദ്യത്തെ 5 ദിവസം റിപ്പോർട്ടില്ല, ഞാൻ എവിടെ പിന്നെ തെരയേണ്ടത്? ഒരു സംശയം മാറ്റാണെങ്കിലും മണ്ണ് മാറ്റിക്കൊണ്ടോ, മാറ്റേണ്ടതുണ്ടല്ലോ. 72 ദിവസം ആ ഞാനല്ല വേറെ ആരും വന്നിട്ട് മാറ്റിയാണ്, എനിക്ക് ആദ്യം മാറ്റിയോണ്ടെങ്കിൽ പഴി കിട്ടി, ഞാനല്ല ഞാൻ വലിയടായെന്നുള്ളൂ, എനിക്കതിൽ വിഷമമൊന്നും ഇല്ല. വെള്ളത്തിലായെങ്കിലും നമുക്ക് അവിടെ അനുമതി കിട്ടിയില്ല, വെള്ളത്തിലാണ് വെള്ളത്തിലെടുക്കാൻ ലൈസൻസ്. ഞാൻ എല്ലാവരും ഒരു എക്സ്പെർട്ട് അല്ല, ഞാൻ വെള്ളത്തിലെടുക്കുക ചെയ്യാനുള്ള ലൈസൻസ് എല്ലാം ഉൾപ്പെടെ ഉള്ള വ്യക്തിയാണ് ഞാൻ, നല്ല എക്സ്പെർട്ട്സ് ഉള്ള ആള് തന്നെയാണ്. കഴിഞ്ഞ 12 വർഷമായിട്ട് ചെയ്തതിന്റെ പല സർട്ടിഫിക്കറ്റ്സ് കയ്യിൽ എന്നെ ഉള്ള ആള് തന്നെയാണ് ഞാൻ, അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ഒന്നും ഇല്ലാതെ വന്നതൊന്നുമല്ല. മാൾപ്പേ തന്നെ മാൾപ്പേയും സെൽഫ് ടോട്ട് പേഴ്സൺ ആണ്, സർട്ടിഫിക്കറ്റ് കൊണ്ടല്ല അദ്ദേഹം വന്നത്. അതായത് സെൽഫ് ടോട്ട് പുള്ളിയെ പറഞ്ഞതുകൊണ്ട് ഞാൻ സ്വയം പഠിച്ചു ഒരു അല്ലെങ്കിൽ പാഡിയുടെ അല്ലെങ്കിൽ മറ്റേ ഡൈവിംഗ് കോഴ്സിന്റെ എല്ലാ ഡൈവിംഗ് മാസ്റ്റർ എടുത്ത ആളൊന്നുമല്ല, പുള്ളി സ്വയം പഠിച്ചു വന്ന വ്യക്തിയാണ്. പിന്നെ കർണാടക ഗവൺമെന്റ് ഭാഗത്ത് നല്ല സപ്പോർട്ട് അങ്ങനെ ഇല്ല. ഞാൻ കയറിയപ്പോൾ തന്നെ മനാഫിനെ അടിക്കുന്നത് കണ്ടതാണ്, ഞാൻ കയറ്റിയപ്പോൾ തന്നെ മനാഫിനെ ഒഴിച്ചടിക്കുന്നത് കണ്ടാണ്. അപ്പൊ പല ഇത് കണ്ടാണ്, അപ്പോഴെനിക്ക് മനസ്സിലായി ഇവിടെ മറ്റു സ്ഥലങ്ങളിൽ പോയ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ സഹായങ്ങൾ ഇവിടെ കാണത്തില്ല എന്ന പ്രതീക്ഷയാണ്. അതുകൊണ്ടാണ് നമ്മള് മാധ്യമങ്ങളാണ് കൂടുതൽ ചേരങ്ങി ചേർന്നും അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധ കെട്ടാൻ വേണ്ടിയല്ല കൂടുതൽ മാധ്യമങ്ങളായിട്ട് ഇഴകി ചേർന്നത്. കാരണം അന്ന് തുറന്നു പറയാൻ പറ്റിയ മാധ്യമങ്ങൾ മാത്രം അവിടെ ഉണ്ടായിരുന്നു, പിന്നീട് സമൂഹം മാധ്യമം മാത്രമുള്ള അഡ്മിനിസ്ട്രേഷൻ അല്ല മാധ്യമം മാത്രമുള്ള. അപ്പൊ ആദ്യം ഒരു അഡ്മിനിസ്ട്രേഷൻ നല്ല സഹകരണമായിരുന്നെങ്കിൽ എനിക്ക് മാധ്യമങ്ങളടുത്ത് പോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ആ ഒരു കാരണങ്ങളാണ് ഇപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടത്. കാരണം എനിക്ക് എന്റെ അവസ്ഥ എനിക്ക് മാത്രം അറിയത്തുള്ളൂ, മറ്റുള്ള പറഞ്ഞ പോയി നാട്ടുകാരെ വെറുതെ ഇരുന്ന് ഫോണും കൊണ്ട് ഫേസ്ബുക്കിൽ തോണ്ടി കളിക്കുന്ന ആൾക്കാരെ അവിടെയുണ്ട് ഒരു പ്രതീക്ഷ.
എനിക്ക് ആ വിഷമമില്ല, ആ വീട്ടുകാർക്ക് എന്നോട് വിഷമമില്ല. കാരണം എന്ന് അർജുന്റെ അച്ഛൻ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞ എന്റെ മോനെ പിടിക്കുന്ന പോലെ തന്നെയാണ് എന്ന് ആ പറഞ്ഞപ്പോ എനിക്ക് എന്റെ ശരിക്കും പറഞ്ഞ കാര്യമാണ്. അപ്പോഴാണ് ഞാൻ വീട്ടിൽ പോലെ അല്പം കാര്യം കരഞ്ഞു. ആ അച്ഛൻ പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ മോനെ പിടിക്കുന്ന പോലെ തന്നെയാണ് കയ്യിൽ എന്റെ കൈ പിടിച്ചപ്പോഴത്തേക്ക്. അപ്പൊ അർജുൻ അച്ഛൻ പറഞ്ഞപ്പോഴത്തേക്ക് വളരെയധികം എനിക്ക് അതധികം എന്റെ മനസ്സ് ഉൾക്കൊണ്ടിട്ട്. അമ്മയുടെ അപ്പം കുറച്ചറിയിരുന്നു, അവർക്കറിയാം ഞാൻ എന്താ പറയുക. കാരണം അവരും കുടുംബാംഗങ്ങളെന്ന് പറഞ്ഞിരുന്നല്ലോ മണ്ണിനടിയെ ചിലപ്പോൾ കാണുന്ന മാറ്റി സംശയം നിവാരണം നടത്തണം. ഇന്ത്യൻ ആർമി വരുന്ന കരയെ പരിശോധിക്കാനാണല്ലോ, ഓൾറെഡി ഇന്ത്യൻ നേവി ഉണ്ട്. അപ്പോൾ കരയിൽ മണ്ണ് മാറ്റിയാലല്ലേ പരിശോധിക്കാൻ റഡാർ അവർ കൊണ്ടുവരുന്നത് തന്നെ.